ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലെ ഇന്ത്യയുടെ ഭാവികാല നായകനായിട്ട് ഇപ്പോൾ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. 2020 ക്രിക്കറ്റിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് നായകൻ. വരാൻ പോകുന്ന ശ്രീലങ്ക പരമ്പരയിൽ നായകൻ മറ്റാരുമല്ല, ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ IPL അരങ്ങേറ്റ ടീമിനെയും കൊണ്ട് IPL കിരീടം ചൂടാൻ കഴിഞ്ഞത് തന്നെ ഹാർദിക് പാണ്ഡ്യ എന്ന താരത്തിന്റെ നായക മികവായിട്ട് പലരും എടുത്തു കാണിക്കുന്നുണ്ട്. ഏതായാലും ഹാർദിക് പാണ്ഡ്യ തന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ന്യൂ ഇയറിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്ത്യക്കൊപ്പം ലോകകപ്പ് നേടുക എന്നത് മാത്രമാണെന്ന് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വളരെ മികച്ചതായിരുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. പുതുവർഷത്തിൽ ഞാൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേടാൻ ഒരുപാടുണ്ട്. എന്റെ കരിയറിൽ ഞാൻ കാര്യമായിട്ടൊന്നും തന്നെ നേടിയിട്ടില്ല, അതിനാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഭാവിയെ അപ്രോച്ച് ചെയ്യുന്നത്. ലോകകപ്പ് നേടുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, അതാണ് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നാണ് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത്. അതിനേക്കാൾ വലിയ ലക്ഷ്യമൊന്നും എനിക്കിനി ഇല്ല എന്ന് കൂടി ഹാർദിക് പാണ്ഡ്യ കൂട്ടിച്ചേർത്തു. ലോകകപ്പ് നേടുക എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അതിനായി ഞങ്ങൾ പരിശ്രമിക്കും, അതിനായി ഞങ്ങൾ എല്ലാം നൽകും എന്നും പാണ്ഡ്യ പറഞ്ഞു. ഈ വർഷം ഒക്ടോബറിലാണ് ഏകദിനം ലോകകപ്പ് നടക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ. 2015 ശേഷം ഒരു ലോകകപ്പ് 10 വർഷത്തിന് ഇപ്പുറം കിട്ടുമ്പം എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. കിട്ടിയാൽ കൊള്ളാം.